ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടവേള റാഫിയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച അല്ലെങ്കിൽ എന്നിലെ കലാകാരെ തിരിച്ചറിഞ്ഞ വിദ്യാലയമാണ് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഈ കലാലയത്തിൽ കിടന്ന് ഓടിക്കളിക്കുന്നതിൻ്റെയും ഒരേപോലത്തെ യൂണിഫോമൊക്കെ ഇട്ട് ഓടിക്കളിക്കുന്നതിൻ്റെ മഹത്വം ഒരുപക്ഷെ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഈ സമയത്ത് അറിയില്ല. നമ്മളെപ്പോലെ ഏജായി, അല്ലെങ്കിൽ എന്താ പറയുക, വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, കുടുംബമായി സന്തോഷകരമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലിയും കാര്യങ്ങളും ജീവിതത്തിൻ്റെ എന്താ പറയുക ഒരു നല്ല കാലഘട്ടത്തേക്ക് കഴിഞ്ഞ് മറ്റൊരു കാലഘട്ടത്തിൽ കടക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു മൂല്യം അറിയുന്നത്. കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഗത്ഭരായ ആളുകളെ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരെ വാർത്തെടുത്ത ഒരു വലിയ വിദ്യാലയമാണ്. കുട്ടികൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസവും ഒപ്പം തന്നെ പ്ലേ ഗ്രൗണ്ട്, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, അതെല്ലാം കഴിച്ച് ആസ്വദിച്ച് സാധാരണക്കാരുടെ കൂടെ, അല്ലെങ്കിൽ സാധാരണ മക്കളായിട്ട് ജനുവിനായിട്ട് കളിച്ച് ചിരിച്ച് നാടിനും സമൂഹത്തിനും ഗുണമുള്ള മക്കളായി മാറുന്ന കലാലയങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ. അറിയാലോ, എല്ലാവരും ഒരേ കണ്ണിൽ സ്വീകരിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് ആരുടെ കൂടെ തോളി പിടിച്ച് നടക്കാനും പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടാക്കുന്ന വിദ്യാലയങ്ങളാണ്, കലാലയങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എന്തായാലും മറ്റ് സ്ഥാപനങ്ങളൊന്നും മോശമാണെന്നുള്ള അഭിപ്രായത്തിൽ പറയുന്നില്ല. അങ്ങനെ വളർന്ന ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ ഉന്നത നിലയിൽ നിന്ന് എന്താ പറയുക എത്തിയവരുണ്ട്. പല വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ച ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാനുൾപ്പെടെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചിറങ്ങിയ വിദ്യാലയമാണ്. അവർക്കൊക്കെ ഒന്നും അഭിമാനത്തോടു കൂടി ഓർക്കാനുള്ള വിദ്യാലയമാണ്. കുറ്റിപ്പുറം ഹൈസ്കൂളിൽ പഠിച്ചവരും അല്ലെങ്കിൽ അനുബന്ധമായി ഇത്തരം അനുഭവമുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക പൊതുവിദ്യാലയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഓക്കെ, താങ്ക് യു, ബൈ.